ബാല പിടിച്ചു കൊണ്ടുപോയി നന്നാക്കിയതല്ല. ഞാൻ ബാലയുടെ വീട്ടിൽ ഇടക്കിടക്ക് പോകാറുണ്ട്, ബാലയുടെ ഞാൻ കടുപ്പമുണ്ട്, ഇടക്കിടക്ക് പോകാറുണ്ട്. എന്റെയും പുള്ളിയുടെ ഇഷ്ടത്തിൽ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചികിത്സ പറഞ്ഞ ആളല്ല 10 വർഷത്തെ തുടങ്ങിയിട്ട് പുള്ളി വിമർശിക്കാൻ, പുള്ളി ഒന്നും പ്രതികരിക്കാത്തതുകൊണ്ടാവാം, ചിലപ്പോ ഇങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ടാവാം കൂടി കൂടി വരുന്നു തോന്നുന്നു. ഇപ്പോഴും ഫാനാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അതിൽ മാറ്റം ബാക്കി എല്ലാം പ്രതീക്ഷയുണ്ട്. ബറോസ് പ്രതീക്ഷ ഇല്ല, ബറോസ് പ്രതീക്ഷ ഇല്ല. കാരണം അത് അവരുടെ അണി പല ആൾക്കാർ ഇൻവോൾവ് ചെയ്ത് കുറച്ച് കുളമാക്കി അങ്ങനെ പറയാം. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ മലയാളത്തിൽ ഒരു വലിയ തരംഗത്തിന് തന്നെ തുടക്കം കുറിച്ച ഒരാളുണ്ട്. നമ്മള് ആറാട്ടണ്ണൻ എന്നാണ് പുള്ളീനെ വിളിക്കുന്നത്. ഇപ്പൊ കുറച്ചായിട്ട് പുള്ളി വളരെ സൈലന്റ് ആയിട്ടാണ് നമ്മൾ പല വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങൾക്കും മാപ്പ് പറഞ്ഞു, അതല്ലാതെ പല ഓൺലൈൻ മീഡിയാസും അദ്ദേഹത്തെ റിവ്യൂ പറയുമ്പോൾ തിയേറ്ററിൽ നിന്ന് അദ്ദേഹത്തെ അവഗണിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു കാരണം പുള്ളിക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഫീൽ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ അടുത്താണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. സന്തോഷ് ഭായി നമസ്കാരം, സുഖമാണല്ലോ അല്ലേ? ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ മനഃപൂർവ്വം നമ്മൾ അങ്ങനെ അകറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. അന്ന് അവരെന്തോ പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യമാണ്, അങ്ങനെ അകൽച്ചൊന്നുമില്ല. അങ്ങനെ ഒരു ഇമേജ് വന്നതിൽ ഒരു എതിരാളികൾ ഫാൻസി ആൾ ചെയ്യുന്നുണ്ട്, അല്ല അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ല. അങ്ങനെ ആരും മീഡിയക്കാരെ അവോർഡും ചെയ്യുന്നില്ല. ഇപ്പോഴും ഞാൻ തന്നെ അറിവ് കൊടുക്കണം. ഈ ആറാട്ടണ്ണൻ എന്ന പേര് വന്നതിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടോ മൊത്തത്തിൽ? ഒരു അസുഖമില്ല, ഇല്ല. ആ സമയത്തൊക്കെ ലാലേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ലാലേട്ടന്റെ ഒരു കടുത്ത ആരാധകൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പോഴും ഫാനാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ കുറെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ അതിനൊന്നും യാതൊരു തെളിവുമില്ല. കേട്ടറിഞ്ഞ പറഞ്ഞു കേട്ട കാര്യങ്ങളേ യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതെല്ലാം നമ്മള് ഇപ്പൊ അങ്ങനത്തെ ഒരു തെളിവുമില്ല. അതല്ല ബാല പിടിച്ചു കൊണ്ടുപോയി നന്നാക്കിയതല്ല. ഞാൻ ബാലയുടെ വീട്ടിൽ ഇടക്കിടക്ക് പോകാറുണ്ട്, ബാലയായിട്ട് ഞാൻ കടുപ്പമുണ്ട്, ഇടക്കിടക്ക് പോകാറുണ്ട്. അപ്പൊ ബാല പുള്ളിക്കെല്ലാം അറിയാലോ, ഇവര് ഫിലിം ഫീൽഡ് വലിയ ആളാണല്ലോ. പുള്ളി സംസാരിച്ച ശേഷം അങ്ങനെ ചെയ്താണ്, നിർബന്ധിച്ച് ചെയ്തൊന്നല്ല, എന്റെയും പുള്ളിയുടെ ഇഷ്ടത്തിൽ ചെയ്താണ്. പക്ഷെ അതില് നിൽക്കുന്നൊക്കെ കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പരമാവധി പൊട്ടിത്തെറിക്കുന്ന രീതിയിലും മറ്റു കാര്യങ്ങൾ ബാലയ്ക്ക് മുമ്പില് ഭയങ്കര ബിഗ് ബ്രദർ ബ്രദർലി ഫിഗറാണ്, ഒരു സഹോദരനെ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫീലൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ബാലയ്ക്ക് മുമ്പിൽ നിന്ന് പറയുന്നതല്ലാതെ അതിന് മുമ്പ് തന്നെ നമുക്ക് അങ്ങനെ സ്വയം തോന്നിയിട്ടുണ്ട്, അത് അങ്ങനെ വ്യക്തിപരമായിട്ട് പറഞ്ഞ് മോശമായി പോയി, നമ്മളങ്ങനെ തെളിവില്ലാതെ പറയാൻ പാടില്ല. തെളിവില്ല, ആൾക്കാർ പറഞ്ഞു, എവിടെ ചെന്നാലും ആൾക്കാർ പറയുന്ന കാര്യമാണ്. പക്ഷെ ഇതുവരെ ഒരു കേസ് പുള്ളിയുടെ പേര് വന്നിട്ടില്ല, പുള്ളിയുടെ വൈഫ് ഡിവോഴ്സ് ആയിട്ടില്ല, ഒരു സ്ത്രീകൾ വന്നിട്ടില്ല ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ, മീറ്റ് വന്നിട്ട് പോലും ആരും വന്നിട്ടില്ല. ഇങ്ങനെ കുറെ ഗോസിപ്സ് ഉണ്ടെന്നേ ഉള്ളൂ, ഒന്നും തെളിവില്ല. അപ്പൊ ഈ തെളിവില്ലാത്തൊരു കാര്യമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ആദ്യം എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ പറയേണ്ടി വന്നത്? അല്ല, എനിക്ക് പുള്ളിയായിട്ടൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഒരു ബുക്ക് ചെയ്ത് കൊണ്ടുപോയപ്പോ പുള്ളി പറഞ്ഞ ബുക്ക് ഞാൻ കോപ്പി അടിച്ചാണൊക്കെ പറഞ്ഞു, ആ ഒരു ഫീലിംഗ് ഉണ്ടായി. എന്റെ പേരിൽ പറഞ്ഞ സത്യത്തിൽ കോപ്പി അടിച്ചതല്ല, ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. പുള്ളി എന്തിനാ അങ്ങനെ പറയാൻ കാര്യം, ഹേർട്ട് ചെയ്തു ആ ഒരു പറഞ്ഞാണ്. ഇപ്പോഴും ലാലേട്ടന്റെ ഫാൻ? ലാലേട്ടൻ അമ്മയ്ക്ക് ആർക്ക് പറ്റും, വേൾഡിലെ ലോ എല്ലാരും വരുന്നു നടന്ന. പക്ഷെ ഈ അടുത്തിടെ ഭയങ്കര മോശമായിട്ടാണല്ലോ ആളുകൾ പ്രത്യേകിച്ച് ലാലേട്ടന്റെ സിനിമകളെ വല്ലാതെ ട്രോൾ ചെയ്യുന്നു. ഏത് പടം വന്നാലും ആദ്യം തന്നെ അതിന് നെഗറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത്. പിന്നെ ബിഗ് ബോസിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അതിനെതിരെ. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് 80s അവസ്ഥ അന്നല്ലേ എല്ലാവർക്കും മോഡലിന് ഇഷ്ടമായി. ഇന്നിപ്പോ ഒരു ആന്റി മോഡൽ മോഡലിനെതിരെ ഒരു ഗ്യാങ് വർക്ക് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് ഇമേജ് കളയുന്നത്. അത് ഏതെങ്കിലും താരത്തിന്റെ ആരാധകരായിട്ടുള്ള ആളുകളാണോ അതോ ലാലേട്ടനെ വെറുതെ അങ്ങനെ ക്രൂശിക്കുക എന്നുള്ളത്? ഒരുപാട് പേരുണ്ട്, മതപരമായിട്ടും പൊളിറ്റിക്കൽ ആയിട്ടും ഫാൻസ് പരമായിട്ടും ഒരു വലിയ ഗ്യാങ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പുള്ളിയുടെ ഇമേജ് കളയാൻ നോക്കുക. പക്ഷെ അതിൽ പുള്ളി വീഴുമോ? പുള്ളി ശരിക്കും പറഞ്ഞ ഇപ്പൊ ചികിത്സ പറഞ്ഞ ആളല്ല 10 വർഷത്തെ തുടങ്ങിയിട്ട് പുള്ളി വിമർശിക്കാൻ. പുള്ളി ഒന്നും പ്രതികരിക്കാത്തതുകൊണ്ടാവാം, ചിലപ്പോ ഇങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ടാവാം കൂടി കൂടി വരുന്നു തോന്നുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടും പുള്ളി ഇപ്പോഴും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ തന്നെയല്ലേ? അപ്പൊ ഈ വരാൻ പോകുന്ന പടങ്ങളിൽ കുറച്ച് പ്രതീക്ഷ ഉള്ള പടം ഏതാണ് അടുത്തിടെ? ബാക്കി എല്ലാം പ്രതീക്ഷയുണ്ട്. ബറോസ് പ്രതീക്ഷ ഇല്ല, ബറോസ് പ്രതീക്ഷ ഇല്ല. കാരണം അത് അവരുടെ അണി പല ആൾക്കാർ ഇൻവോൾവ് ചെയ്ത് കുറച്ച് കുളമാക്കി അങ്ങനെ പറയാം. സ്ക്രിപ്റ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. റാം നല്ല മൂവിയാണ്, ജിത്തു ജോസഫ്. പിന്നെ ദൃശ്യം 3 വരുന്നുണ്ട്, ഋഷഭ പാൻ ഇന്ത്യൻ ഫിലിം. പിന്നെ ജിത്തു ജോസഫിന്റെ വേറെ ഉണ്ട്. പിന്നെ എമ്പുരാൻ വരുന്നുണ്ട് പൃഥ്വിരാജായിട്ട്. പിന്നെ ഇപ്പൊ ലിജു ആയിട്ടുള്ള പടം വാലിബൻ.
ഇതെല്ലാം പ്രതീക്ഷിച്ചുള്ള ഫിലിമാണ്. മലക്കോട്ട വാലിബൻ തകർക്കുവോ? ഇതെല്ലാം തകർപ്പാടാണ്, എല്ലാം തകർപ്പാടാണ്. പുലി ശക്തമായി തിരിച്ചു പകർത്തു. നടന്നതിനു മുമ്പ് പുള്ളി ഡൗൺ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. 2000 സമയത്തെല്ലാം 13 ഫ്ലോപ്പുള്ള ശേഷം പുള്ളി തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ന്യൂ ജനറേഷൻ വന്നപ്പോൾ 2 പുള്ളിയുടെ കുഴപ്പം ഫ്ലോപ്പായതാണ്. എന്നിട്ട് പുള്ളി തിരിച്ചു വന്നു. പുലി മുരുകൻ ജനതാകാരാണ്. പുലി തിരിച്ചു വരുന്ന ഉറപ്പാണ്. എന്തായാലും വരും. ഈ ജയിലർ എന്താവും? ജയിലർ പ്രതീക്ഷയുണ്ട്. ചെറിയ റോളാണ്. പക്ഷെ നെൽസൺ മുമ്പ് ചെയ്ത്, അതായത് ബീസ്റ്റ് അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടില്ല, ഭയങ്കര ട്രോളൊക്കെ വന്ന ഒരു പടമാണ്. ജയിലായിട്ടാണ് എല്ലാ പടവും ഇറ്റായി ഓടുന്നത്. അങ്ങനെയല്ലോ, ഞാൻ പ്രതീക്ഷയുണ്ട് ജയിലിൽ റണ്ണായിട്ട് വരണം. രജനിയുടെ ലാസ്റ്റ് പടമാണ്, എന്ത് പറയണ്ടേ? അങ്ങനെയൊന്നുമില്ല, പുള്ളി ഇനി വേറെ കമ്മിറ്റി. രജനി മോനെ ആദ്യമായിട്ട് കമ്പനി വരുന്നത്. പണ്ട് ശിവാജിക്ക് എന്റെ ആയിരുന്നു, അല്ലെങ്കിൽ നെയ്റ്റി റോളായ കൊണ്ടാണ്. ഇനിയിപ്പോ നന്നായിട്ട് വരും. ഇപ്പൊ സമാധാനം ഉണ്ട്, അത് മാറിക്കൊണ്ടിരിക്കോ. ഇപ്പൊ മാപ്പ് പറഞ്ഞ ശേഷം കുറച്ച് സമാധാനം ഉണ്ട്. ചെയ്തത് തെറ്റാണ്, ബാലന്റെ വീഡിയോ വന്നതിന് ശേഷം ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞതിൽ തെളിവില്ല.